നമസ്കാരം. കേരളത്തിൽ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സംഘടനയാണ് മോഹൻലാൽ നേതൃത്വം നൽകുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ. മഹാമാരിക്കാലത്ത് കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് തണലായി വിശ്വശാന്തി നിലനിന്നതാണ്. ഇപ്പോൾ വിന്റേജ് എന്ന പുതിയ പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് മോഹൻലാൽ. അട്ടപ്പാടിയിൽ നിന്നാണ് വിന്റേജ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഓരോ വർഷവും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 20 കുട്ടികളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസവും മറ്റ് സഹായങ്ങളും നൽകുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് കുട്ടികളെ തിരഞ്ഞെടുത്തത്. ഓരോ കുട്ടികളെയും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ വളർത്തിക്കൊണ്ടു വരികയും അവരുടെ താല്പര്യത്തിനനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്യും. ഏത് കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അത് പൂർത്തീകരിച്ചു കൊടുക്കുമെന്നും സംഘടന ഉറപ്പു നൽകുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു. ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന 20 കുട്ടികളുടെ 15 വർഷത്തെ പഠനം, അത് സംബന്ധമായുള്ള ചിലവുകൾ, മറ്റു കാര്യങ്ങളും സംഘടന തന്നെ നിർവഹിക്കും. ഈ 15 വർഷങ്ങളിലും കുട്ടികളുടെ രക്ഷകർത്താവായും ഗുരുവായും എപ്പോഴും ഒപ്പമുണ്ടാകുമെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. തുടർന്നുള്ള വർഷങ്ങളിലും ഇത്തരത്തിൽ കുട്ടികളെ കണ്ടെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം നടൻ മോഹൻലാൽ തുടങ്ങിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ കോവിഡിൻ്റെ 2ാം തരംഗത്തിലും ജീവൽ രക്ഷാ പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമായിരുന്നു. കേരളത്തിൽ സർക്കാർ, സ്വകാര്യ, കോപ്പറേറ്റീവ് മേഖലകളിലുള്ള വിവിധ ആശുപത്രികളിലായി ഓക്സിജൻ ലഭ്യതയുള്ള 200ലധികം കിടക്കകൾ വിശ്വശാന്തി ഫൗണ്ടേഷൻ ലഭ്യമാക്കിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇതിനോടൊപ്പം തന്നെ വെന്റിലേറ്റർ സംവിധാനത്തോടു കൂടിയ 10ഓളം ICU ബെഡുകളും പ്രവർത്തന സജ്ജമാക്കി. കോവിഡ് രോഗികളുടെ ചികിത്സാർത്ഥം 1.5 കോടിയോളം വില വരുന്ന മെഡിക്കൽ ഉപകരണങ്ങളാണ് ആശുപത്രികൾക്ക് വിശ്വശാന്തി നൽകിയത്. കോവിഡ് ചികിത്സയ്ക്ക് സഹായമാകുന്ന പോർട്ടബിൾ എക്സ്റേ മെഷീനുകളും ചില ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 2 വാർഡുകളിലേക്കും ട്രയേജ് വാർഡിലേക്കും ഓക്സിജൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള സഹായവും ഫൗണ്ടേഷൻ നൽകിയിട്ടുള്ളതായിരുന്നു. കോവിഡ് രോഗവ്യാപനം തീവ്രമായ രാജ്യത്തെ അനേകം നഗരങ്ങളിൽ ചികിത്സാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനായി ഇത്തരത്തിൽ സൗകര്യമൊരുക്കാനുള്ള പദ്ധതി വിശ്വശാന്തി ഫൗണ്ടേഷൻ ആസൂത്രണം ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നതായിരുന്നു. കേരള സർക്കാരിൻ്റെ ക്യാപ്സ് പദ്ധതിയിൽ രോഗികൾക്ക് സൗജന്യ ചികിത്സ ഏകദേശം 13ഓളം ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. 2015ലാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി മോഹൻലാൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത്. മോഹൻലാലിൻ്റെ മാതാപിതാക്കളുടെ പേരിലാണ് ഫൗണ്ടേഷൻ ആരംഭിച്ചത്. ഇതിനോടകം തന്നെ നിരവധി ആളുകൾക്ക് സഹായഹസ്തവുമായി മോഹൻലാലും സംഘടനയും രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.